സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒരു അഭിവന്ദ്യ രൂപതാമെത്രാൻ നടത്തിയ നർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗം പുതിയ വിവാദ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. ആ പരാമർശം ഉചിതമാണോ അല്ലയോ എന്നത് ചിന്തനീയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും സത്യമാകണമെന്നില്ല. വിഭാഗീയതയും പരസ്പര ഭീതിയും വളർത്താനാണ് ഇടയാക്കുന്നതെങ്കിൽ ചില പരാമർശങ്ങൾ കൂടുതൽ സൂക്ഷിക്കുക തന്നെ വേണം. കാർത്തേജിലെ മെത്രാനായിരുന്നു മിസ്റ്റർ സിപ്രിയാൻ എന്ന സഭാപിതാവിൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ പലയിടത്തും ഇന്നാണ് കൊണ്ടാടുന്നത്. മതമർദ്ദന കാലത്ത് ഭയപ്പെട്ട് വിശ്വാസം ത്യജിച്ചവർ ലാപ്സി അവരുടെ കാര്യത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ പ്രതി സഭയിൽ വലിയ പിളർപ്പുണ്ടായി. അക്കാലത്ത് അവരെ നിരുപാധികം തിരികെ സ്വീകരിക്കണമെന്ന് ഒരു വിഭാഗം, ഒരു കാരണവശാലും സ്വീകരിക്കരുതെന്ന് മറുവിഭാഗം. ഈ ഭിന്ന ധ്രുവങ്ങളുടെ മധ്യേ ഒരു സന്തുലനം സാധ്യമാക്കാൻ ശ്രമിച്ചയാളാണ് വിശുദ്ധ സിപ്രിയാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അതിരുവിടുന്ന തരം കർക്കശമായിരുന്നു. അക്കാലത്തെ മാർപ്പാപ്പയായിരുന്ന സ്റ്റീഫനോട് അനുസരണക്കേട് കാണിക്കുന്ന വിധത്തിൽ വരെ കാര്യങ്ങൾ ചെന്നു, തൻ്റെ സ്വന്തം നിലപാടുകളും കാർക്കശ്യങ്ങളും കാരണം. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആത്മപരിവർത്തനമുണ്ടാകുന്നു. അബദ്ധ പ്രബോധനങ്ങൾ എങ്ങനെ സഭയുടെ ഐക്യത്തെ തകർക്കുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം ബോധവാനാകുന്നു. ആ തിരിച്ചറിവ് മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യുന്നു. തൻ്റെ അവസാന കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു പ്രൗഢ ലേഖനം ക്ഷമയെക്കുറിച്ചാണ് എന്നത് ഈ മനപരിവർത്തനത്തിൻ്റെ തെളിവാണ്. തൻ്റെ ചില നിലപാടുകൾ എത്ര വേദനാജനകമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പിന്നീട് വിശുദ്ധ സിപ്രിയാനെക്കുറിച്ച് പറയും, തൻ്റെ ദേഷ്യത്തിന് തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് വിശുദ്ധൻ പ്രായശ്ചിത്തം ചെയ്തു എന്ന്. സുവിശേഷത്തിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാതെ ദൈവാത്മ പ്രേരിതരായി മുന്നോട്ടു പോകാൻ ആദിമ സഭാപിതാക്കന്മാർ എത്രമാത്രം പ്രയത്നിച്ചു, ചില സമയത്ത് കുഴഞ്ഞുപോയി, ദൈവത്തിൽ ആശ്രയിച്ചു എന്നതിൻ്റെയൊക്കെ ഉദാഹരണമാണ് വിശുദ്ധ സിപ്രിയാൻ. ഇന്നും നമ്മുടെ അനുദിന പ്രയാണത്തിൽ ഈ ഓർമ്മ ദീപ്തമാകണം. ക്ഷമാപൂർവം പ്രയത്നിക്കുന്നവൻ മാത്രമേ ദൈവാനുകരണം പാലിക്കുന്നുള്ളൂ. ഇന്നലെ ശ്രീഹ അബദ്ധ പ്രബോധനങ്ങളുടെ ഭീഷണികളെക്കുറിച്ച് തന്നെയാണല്ലോ നമ്മോട് സംസാരിച്ചത്. സത്യസുവിശേഷത്തെ പുൽകാൻ ദൈവം തന്നെ തനിക്ക് കരുണയുടെ വഴി തെളിച്ചതിനെക്കുറിച്ചും ഇന്ന് ശ്രീഹ ഒരു പടി കൂടി കടന്ന് ആ ഒരു സത്യം വിളമ്പുകയാണ്. വിശ്വസിക്കാൻ യോഗ്യതയുള്ള ഒരു കാര്യം ഇന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിസ്തോസോ ലോഗോസ് 1 തിമത്തി 1:15. സമാനമായ ഈ പ്രയോഗം ശ്രീഹ ഈ ലേഖനങ്ങളിൽ പല ഘട്ടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ആധാരവും യോഗ്യവുമായ ഒരു സത്യം ഇതാണ്. അത് പൂർണ്ണമായും നാം സ്വീകരിക്കേണ്ടതുമാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്നു എന്ന്. മനുഷ്യാവതാരവും രക്ഷയും, ഇൻകാർണേഷൻ ആൻഡ് റിഡംഷൻ. നാഥൻ വന്നു, മനുഷ്യനായി പിറന്നു, അതും പാപികളെ രക്ഷിക്കാൻ. പാപികൾ എന്ന ഈ വാക്ക് ഫരിസായിക സമ്പ്രദായത്തിൽ അവർ നികൃഷ്ടരായി കരുതിയിരുന്ന മനുഷ്യരെ കുറിക്കുന്ന ഒരു പദമാണ്. തങ്ങളെപ്പോലെ നിയമം അണുവിട തെറ്റാതെ പാലിക്കാത്തവർ എന്ന് ഫരിസേയർ കരുതുന്ന നികൃഷ്ടരും വിജാതീയരും. സാവൂളായിരുന്ന പൗലോസ് പോലും ഈ സമ്പ്രദായത്തിൽ പഠിച്ചു വളർന്നവനാണ്, കരതീർന്ന ഫരിസേയനായിട്ട്. ഇന്നലെ ഫരിസേയരുടെ വിവരദോഷം, അനോയ്യ, കപടനാട്യം എന്നിവ നാം കാണുകയായിരുന്നു. അവർ പോലും അറിയാതെ അവർ സ്നേഹനിരാസകരും ദൈവനിഷേധികളുമായി മാറുകയായിരുന്നു തങ്ങളുടെ വികല സങ്കല്പങ്ങളാൽ. നാഥനാകട്ടെ ഈ പാപികളോടാണ് ഉറ്റ ചങ്ങാത്തവും. ഫരിസേയരെ അത് തെല്ലൊന്നുമല്ല അലട്ടിയത്. പിൽക്കാലത്ത് സർവരും പാപികളാണെന്ന സത്യത്തിലേക്ക് ശ്രീഹ എത്തിച്ചേരുകയാണ്. ദൈവകരുണ ആവശ്യമില്ലാത്തതായി ആരും തന്നെയില്ല. Romans 3:19 പാപികളിൽ അഗ്രഗണ്യനാണ് താൻ എന്ന് ശ്രീഹ പ്രഖ്യാപിക്കുന്നു. തന്നിൽ അനുനിമിഷം നിറവേറുന്ന ദൈവിക രക്ഷ ശ്രീഹ ഓരോ ശ്വാസത്തിലും തിരിച്ചറിയുകയാണ്. തന്നോട് ദൈവം കാണിച്ച കരുണയുടെ മഹത്തരമായ അളവും ദൈവക്ഷമയുടെ പരിപൂർണത, ഫുൾ എക്സ്റ്റെൻഡ് ഓഫ് ഹിസ് ഫോർബിയറൻസ്. അതുകൊണ്ട് തന്നെ ശ്രീഹ ഒരു സ്തുതി ഡോക്സോളജി ഉതിർക്കുകയാണ്. 1 തിമത്തി 1:17 വിശുദ്ധ സിപ്രിയാനും സമാനമായ അനുഭവം തന്നെയായിരുന്നല്ലോ. ഇന്ന് സങ്കീർത്തനം 113 ഇതുപോലെ രണ്ട് സ്തുതി വചനങ്ങളുടെ ഇടയിൽ അണിചേരുന്ന ഒന്നാണ്. രണ്ട് ഹല്ലേലുയ വിളികൾക്കിടയിൽ അത്യുന്നതത്തിൽ അതിമഹത്വത്തിൽ വിരാജിക്കുന്ന ദൈവം പക്ഷേ ഈ ലോകത്തെ തൊടുമ്പോൾ അത് കരുണയുടെ കൈകളാൽ തന്നെയാണെന്ന് ഈ സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. പവർ ഓൺ ഹൈ ആൻഡ് കമ്പാഷൻ ബിലോ. ഈ കരുണയെ അനുകരിച്ചാൽ മാത്രമേ ദൈവത്തെ അനുകരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കൂ എന്ന് നാഥൻ പഠിപ്പിക്കുകയുമായിരുന്നു ഈ ദിവസങ്ങളിൽ. Luke 6:36
ഇന്ന് നാഥൻ അതിൻ്റെ തുടർച്ചയായി പറയുന്നു, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന്. തൻ്റെ വചനം പാലിക്കുന്നവർ പാറമേൽ പണിത ഭവനമാണെന്നും ലൂക്ക 6:43 മുതൽ 49 വരെ. ദൈവരാജ്യത്തിൻ്റെ ധാർമ്മികത സ്വഭാവ സവിശേഷതകളിലല്ല, ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്, ജീവനുള്ള ദൈവവുമായിട്ട്. ഇന്നലെ നാം ഗുരുനാഥനായ ക്രിസ്തുവിനെ കാണുകയായിരുന്നു. അവൻ്റെ വചനങ്ങളിൽ അടിസ്ഥാനമുറപ്പിച്ച് ജീവിച്ചിരിക്കുന്നവർ എല്ലാത്തരം എതിർപ്പുകളെയും അതിജീവിക്കാൻ ശക്തരാകുന്നു. അതിപ്പോൾ ലവ് ആയാലും നർക്കോട്ടിക്സ് ആയാലും തൻ്റെ നാഥനെ പോലെ തന്നെ. ലൂക്ക 6:22.